നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഏറെ കൊട്ടിഘോഷിക്കുകയും ജനപ്രീതി ആർജിക്കുകയും ചെയ്ത ജർമ്മനിയിലെ 49 യൂറോയുടെ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റിന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ എന്ന റിപ്പോർട്ട്. സാമ്പത്തിക ബാധ്യതകളുടെ അഭാവമാണ് കാരണം. ഫെഡറൽ സംസ്ഥാനങ്ങളും ഗതാഗത വ്യവസായവും ജർമ്മനി ടിക്കറ്റിന്റെ അവസാനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. വരും വർഷങ്ങളിൽ ഇതിന്റെ ചെലവ് ഏറ്റെടുക്കുമോ എന്ന് ഫെഡറൽ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. വരും വർഷങ്ങളിൽ 49 യൂറോ ടിക്കറ്റിന്റെ ചെലവ് തുടർന്നും വഹിക്കാൻ ഫെഡറൽ ഗവൺമെന്റിൽ നിന്ന് യാതൊരു പ്രതിബദ്ധതയും ഇല്ല എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. ഫെഡറൽ സംസ്ഥാന സർക്കാരുകൾ ടിക്കറ്റിന് തുല്യമായി പണം നൽകിയിട്ടുണ്ട് ഇതുവരെ. ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് ആരംഭിച്ച 3 മാസത്തിന് ശേഷം ഫെഡറൽ സംസ്ഥാനങ്ങളും ഗതാഗത വ്യവസായവും ദീർഘകാല സാമ്പത്തിക ബാധ്യതകളുടെ അഭാവം മൂലം പദ്ധതി അപകടത്തിലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 49 യൂറോയുടെ ടിക്കറ്റ് മെയ് മുതൽ സാധ്യതയുള്ളതാണ്. കൂടാതെ രാജ്യവ്യാപകമായി പ്രാദേശികമായി ഗതാഗതത്തിൽ പ്രതിമാസം 49 യൂറോയ്ക്ക് യാത്ര ചെയ്യാൻ അർഹതയുണ്ട്. 11 ദശലക്ഷം ആളുകൾക്ക് ടിക്കറ്റ് സബ്സ്ക്രിപ്ഷനായി നൽകിയിട്ടുണ്ട്. ഫെഡറൽ സംസ്ഥാന ഗവൺമെന്റുകൾ ഓരോന്നും 2025 മൊത്തം 3 ബില്യൺ യൂറോയുമായി തുല്യഭാഗങ്ങളിൽ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റിന് ധനസഹായം നൽകാൻ പദ്ധതി ഇട്ടതാണ്. എന്നിരുന്നാലും സാധ്യമായ ചില അധിക ചിലവുകൾ ഈ വർഷം മാത്രമേ കവർ ചെയ്യപ്പെടുകയുള്ളൂ. വരും വർഷത്തിൽ സാമ്പത്തിക വിടവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവയിൽ പകുതിയും കവർ ചെയ്യുന്നത് തുടരാൻ ഫെഡറൽ ഗവൺമെന്റ് ഇതുവരെ പ്രതിജ്ഞാബദ്ധമല്ലെന്നും സൂചനയുണ്ട്. എന്നാൽ ഗതാഗതമന്ത്രി ബോൾക്കർ വിസിംഗ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നതിനായി സംസ്ഥാനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. പദ്ധതി നിയമപരമായി സുരക്ഷിതമായി നടപ്പാക്കുകയാണ് മന്ത്രിയുടെ ലക്ഷ്യം. എന്നാൽ ഇതുവരെ ഇതിന്റെ സൂചനയൊന്നും ശരിയായ ദിശയിൽ നൽകിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഫെഡറൽ സന്നദ്ധ സേവനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചു. അതായത് ഫ്രൈവില്ലിയ സൊസ്യാലിയാർ, അതായത് FSJക്കുള്ള ഫണ്ട് സർക്കാർ വെട്ടിക്കുറയ്ക്കുകയാണ്. 2024 മുതലായിരിക്കും ഇതിന്റെ പ്രാബല്യം. കീറ്റാസ്, ഷൂളെ, ഓൾഡ് ഏജ് ഹോം, ക്രാങ്ങനോവസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് FSJക്കാരെ കൂടുതലായി നിയമിക്കുന്നത്. 6 മാസം മുതൽ 18 മാസം വരെയാണ് ഇതിന്റെ കാലാവധി. 27 വയസ്സിന് താഴെയുള്ളവർക്കാണ് ഇതിന് അനുവാദമുള്ളത്. നിലവിൽ 100,000+ യുവതി യുവാക്കളാണ് FSJ ചെയ്യുന്നത്. അതുമാത്രമല്ല, നിലവിൽ FSJക്കായി കേരളത്തിൽ നിന്നും ലക്ഷങ്ങൾ മുടക്കി ഒട്ടനവധി യുവതി യുവാക്കൾ ജർമ്മനിയിൽ എത്തിയിട്ടുണ്ട്. നിലവിൽ 403-500 ഇടയിൽ യൂറോയാണ് ഇവർക്ക് പ്രതിഫലമായി ലഭിക്കുന്നത്. ഈ തുകയാണ് ഭാവിയിൽ വെട്ടിക്കുറയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലേക്കുള്ള FSJക്കാരുടെ വരവ് ഭാവിയിൽ നിൽക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. നാട്ടിലെ ഏജന്റുമാരുടെ മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട് ലക്ഷങ്ങൾ മുടക്കി FSJ വിസ എന്നും പറഞ്ഞ് അതിനായി ഇറങ്ങി പുറപ്പെട്ടാൽ ജർമ്മനിയിലെത്തിയാൽ ഏറെ ബുദ്ധിമുട്ടുക മാത്രമല്ല, സാമ്പത്തികമായി തകരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികളെ, അതായത് +2 കഴിഞ്ഞവരാണ് FSJക്കായി ഇങ്ങോട്ട് ഉരങ്ങി പുറപ്പെടുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു വേണം ഭാവിയിൽ FSJ വിസ ലഭിക്കുന്നതിനായി ഇറങ്ങി പുറപ്പെടാൻ. നിലവിലെ സർക്കാർ ആണ് യുവതലമുറയെ ബാധിക്കുന്ന ഈ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കുടുംബകാര്യങ്ങൾക്കായുള്ള ഫെഡറൽ മന്ത്രാലയം പറയുന്നതനുസരിച്ച് ഫണ്ട് വെട്ടിക്കുറയ്ക്കാൻ പദ്ധതി ഇട്ട് കഴിഞ്ഞു. സാമൂഹ്യ സ്ഥാപനങ്ങൾ ഇതിനെതിരെ അലാറം മുഴക്കിയിട്ടുണ്ടെങ്കിലും ഇത് ഒരു വനരോധനമായി മാറിയേക്കുമെന്നാണ് സൂചന. ജർമ്മൻ ബാങ്കുകൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമെന്ന് ഉപഭോക്താക്കളെ ഭീഷണിപ്പെടുത്തുന്നത് വലിയ ആശങ്കയ്ക്ക് ഇട നൽകുന്നു. സ്പാർക്കാസ ഉൾപ്പെടെ നിരവധി ജർമ്മൻ ബാങ്കുകളാണ് വർദ്ധിപ്പിച്ച ചാർജുകൾക്ക് വ്യക്തമായ സമ്മതം നൽകിയില്ലെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമെന്ന് ഉപഭോക്താക്കളെ ഭീഷണിപ്പെടുത്തുന്നത്. 2021 ഏപ്രിൽ ഫെഡറൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ജർമ്മനിയിലെ ക്രെഡിറ്റ് സ്ഥാപനങ്ങൾ പൊതുവായ നിബന്ധനകളും വ്യവസ്ഥകളും മാറ്റുന്നതിന് അവരുടെ ഉപഭോക്താക്കളുടെ സമ്മതം വാങ്ങണമെന്ന് വിധിച്ചിരുന്നു. ഇതിനർത്ഥം പല ബാങ്കുകളും അവർ ഈടാക്കുന്ന ഫീസിന് മുൻകാല സമ്മതം അഭ്യർത്ഥിക്കുകയും അവരുടെ വ്യക്തമായ സമ്മതമില്ലാതെ ഈടാക്കിയ ഫീസ് തിരിച്ചുപിടിക്കാൻ ഉപഭോക്താക്കളെ പ്രാപ്തരാക്കുകയും ചെയ്തു. എന്നിരുന്നാലും ചില ധനകാര്യ സ്ഥാപനങ്ങൾ അന്യായമായി ഈടാക്കിയ ഫീസ് തിരികെ നൽകാൻ വിസമ്മതിക്കുക മാത്രമല്ല, പൊതുവായ നിബന്ധനകളിലും വ്യവസ്ഥകളിലും അനുബന്ധ ഫീസ് വർധനകളിലും മാറ്റങ്ങൾ സജീവമായി അംഗീകരിക്കുന്നില്ലെങ്കിൽ ഉപഭോക്താക്കളുടെ ചെക്കിംഗ് അക്കൗണ്ടുകൾ അവസാനിപ്പിക്കുമെന്നാണ് ചില ബാങ്കുകൾ ഭീഷണിപ്പെടുത്തുന്നത്. പല സേവിങ്സ് ബാങ്കുകളും 1 ഓഗസ്റ്റ് മുതൽ ഫീസ് നിബന്ധനകളും വ്യവസ്ഥകളും അംഗീകരിക്കാൻ ഉപഭോക്താക്കളോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഈ അഭ്യർത്ഥന പാലിക്കാത്തവർക്കാണ് അക്കൗണ്ട് അവസാനിപ്പിക്കേണ്ടി വരിക. ബവേറിയ, ബെർലിൻ, ലോവർ സാക്സണി, ഈസ്റ്റേൺ സാക്സണി, ബ്രാൻഡംബർഗ് എന്നിവിടങ്ങളിൽ ഫീസ് ഉയരുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ ബാഡം മുട്ടംബർഗിലെ ചില സേവിംഗ്സ് ബാങ്കുകളെയും ഇത് ബാധിച്ചേക്കാം.
മിക്ക സംസ്ഥാനങ്ങളിലും സ്കൂൾ അവധികൾ അവസാനിക്കുന്ന സാഹചര്യത്തിൽ ജർമ്മൻ റോഡുകളിലും ഈ വാരാന്ത്യത്തിൽ ഗതാഗതക്കുരുക്കൾ ഉണ്ടാകുമെന്ന് ആഡിയാസി മുന്നറിയിപ്പ് നൽകി. ജർമ്മനിയിലെ 5 സംസ്ഥാനങ്ങളിലെ വേനൽ അവധികൾ അവസാനിക്കാൻ പോകുന്നതിനാൽ ഈ വാരാന്ത്യവും വരും ദിവസങ്ങളിൽ റോഡുകളിൽ തിരക്ക് കൂടുതലായിരിക്കുമെന്നാണ് ജർമ്മനിയിലെ ഏറ്റവും വലിയ മോട്ടോറിംഗ് ക്ലബ് ആയ ആഡിയാസി ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അവധിക്കാലം ആഘോഷിക്കുന്ന പലരും ഈ വാരാന്ത്യത്തിലോ അടുത്ത വാരാന്ത്യത്തിലോ വീട്ടിലേക്ക് മടങ്ങാൻ സാധ്യതയുണ്ട്. അതിനാൽ ഔട്ടോമാലിലെ പ്രധാന റൂട്ടുകളിൽ തിരക്ക് അനുഭവപ്പെടുന്നതാണ് ആഡിയാസിയുടെ പ്രവചനം. വെള്ളിയാഴ്ച മുതൽ പതിവിലും കൂടുതൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുമെന്നാണ് അസോസിയേഷൻ പറയുന്നത്. ലോവർ സാക്സൺ, ബ്രേമൻ, സാക്സൺ അൺഹാൾട്ട് എന്നിവിടങ്ങളിൽ സ്കൂൾ അവധിയുടെ അവസാന ദിവസം 16 സാക്സണിയിൽ ഇത് 18 തൂരിങ്ങനിൽ 19 പാടം മുട്ടംബർഗിലും ബവേറിയയിലും അവധി ദിവസങ്ങളുടെ 3 ആഴ്ച ആരംഭിക്കാൻ പോവുകയാണ്. കൂടാതെ ബവേറിയയ്ക്കും സാർലാൻഡിലും ഒരു പ്രാദേശിക അവധി ദിനം, അതായത് 15 ചൊവ്വാഴ്ച അസംഷൻ ഡേ അല്ലെങ്കിൽ മരിയ ഹിമ്മൽഫാർട്ട് ദിവസം അവധിയായതിനാൽ ഒരു നീണ്ട വാരാന്ത്യത്തിന്റെ ഭാഗമായി പലരും ഈ അവധി ഉപയോഗിക്കുമെന്നും അതുകൊണ്ട് തന്നെ ബ്രിഡ്ജ് ജോലിക്ക് അവധി നൽകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച രാത്രിയും ശനി ഞായർ തുടങ്ങിയ തിരക്കേറിയ സമയങ്ങളിൽ പ്രധാന പ്രദേശങ്ങളിൽ ട്രാഫിക് ബാക്കപ്പ് ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ജർമ്മനിയിലെ പ്രോപ്പർട്ടി വില സ്തംഭനാവസ്ഥയിലാകാൻ തുടങ്ങുന്നതായി റിപ്പോർട്ട്. ജർമ്മനിയിലെ വീടുകളുടെ വില ഈയിടെ ഇടിഞ്ഞതിനു ശേഷം സ്തംഭനാവസ്ഥയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നതായി പുതിയ ഗവേഷണങ്ങൾ പറയുന്നു. എന്നാൽ രാജ്യത്തുടനീളം സ്ഥിതി വ്യത്യസ്തമാണ്. ജർമ്മനിയിലെ പ്രോപ്പർട്ടി മാർക്കറ്റിന് ഈയിടെയായി പ്രക്ഷുബ്ധതയുടെ കാലമാണ്. പലിശ നിരക്ക് ഉയരുന്നതിലേക്ക് നയിച്ച റോക്കറ്റിംഗ് പണപ്പെരുപ്പം കാരണം ഭവന നിർമ്മാണത്തിൽ ഡിമാൻഡ് കുറയുകയും വർഷങ്ങളുടെ വളർച്ചയ്ക്ക് ശേഷം പ്രോപ്പർട്ടി വിലയിൽ ശ്രദ്ധേയമായ ഇടിവ് സംഭവിക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രവണത നിലനിൽക്കില്ലെന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വൻകിട റിയൽ എസ്റ്റേറ്റ് വായ്പക്കാരെ പ്രതിനിധീകരിക്കുന്ന അസോസിയേഷൻ ഓഫ് ജർമ്മൻ ഫണ്ട് ബ്രീഫ് ബാങ്ക്സ് പറയുന്നതനുസരിച്ച് ആദ്യ ഭാഗത്തെ അപേക്ഷിച്ച് 2023 രണ്ടാം ഭാഗത്തിൽ ഫ്ളാറ്റുകളുടെയും വീടുകളുടെയും വില വെറും 0.9% ഇടിഞ്ഞതായി കണ്ടെത്തി. കഴിഞ്ഞ വർഷം ഇതേ പാദവുമായി താരതമ്യം ചെയ്യുമ്പോൾ വീടുകളുടെ ശരാശരി വില 5.4% കുറഞ്ഞുവെന്നാണ് ഡോയ്ച്ചെ ബാങ്ക്, കൊമേഴ്സ് ബാങ്ക്, പ്രധാന സേവിംഗ്സ് ബാങ്കുകൾ എന്നിവയെ പ്രതികരിക്കുന്ന അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. പ്രോപ്പർട്ടി വിലകളിലെ സമീപകാല ഇടിവ് പ്രധാനമായും ഉയർന്ന വായ്പാ നിരക്കുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആളുകൾക്ക് ഒരു വീടിനുള്ള ധനസഹായം ഇപ്പോൾ ചെലവേറിയതായി മാറിയിട്ടുണ്ട്. ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ കണക്കനുസരിച്ച് 2023 ആദ്യപാദത്തിൽ വീടുകളുടെയും ഫ്ളാറ്റുകളുടെയും വില കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 6.8% ശരാശരി മുൻപാദത്തെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ട്. ബെർലിനിലാണ് വീടുകളുടെ വില ഏറ്റവും കുറഞ്ഞത്. പഠനമനുസരിച്ച് ജർമ്മനിയിലെ 7 പ്രധാന നഗരങ്ങളിലെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വില ഈ വർഷത്തെ മുൻപാദത്തെ അപേക്ഷിച്ച് ശരാശരി 1.1% ഇടിഞ്ഞു. കൂടാതെ വർഷം തോറും 5% കുറവും ഉണ്ടാകുന്നുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ 3.6% ഇടിവോടെ തലസ്ഥാനമായ ബെർലിനിലാണ് വിലയിലെ ഏറ്റവും ചെറിയ ഇടിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ബെർലിനിലെ ഡിമാൻഡ് വളരെ സ്ഥിരതയുള്ളതാണ്. വാടക ചെലവും അവിടെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. 700+ ബാങ്കുകളിൽ നിന്നുള്ള പ്രോപ്പർട്ടി ഇടപാടുകളുടെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് ഈ സൂചികകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ പ്രവാസിഓൺലൈൻ.com സന്ദർശിക്കുക. യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.